മൈലാഞ്ചി ആയാലും ഏതൊരു ഡൈ ആയാലും ഡൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയെ നമ്മളൊന്ന് കണ്ടീഷനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ചെറിയൊരു കെയറും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്, ഡ്രൈനെസ് എല്ലാം മാറി കിട്ടുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഡൈ ചെയ്തതിന് ശേഷം പിന്നത്തെ തവണ ഡൈ ചെയ്യുന്നതിന് മുൻപ് അതിനിടയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം തന്നെയെങ്കിലും കണ്ടീഷനിങ് ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു കെയറും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ കെയറാണ്. തണുപ്പ് തീരെ പറ്റാത്തവരാണെങ്കിൽ, തണുപ്പ് പിടിക്കുന്ന പ്രകൃതക്കാരൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഒരു 2 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് പകരം 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചാലും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുടി വാഷ് ചെയ്തതിന് ശേഷം ഡ്രയറോ അതല്ലെങ്കിൽ വെയിലത്തോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെക്ക് പെയിൻ അതല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഇങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിച്ച് ചൂട് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എക്സസൈസ് കൊടുത്താലും നല്ലൊരു സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. തണുപ്പിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ മുടിയെ എങ്ങനെ കണ്ടീഷനിങ് ചെയ്തെടുക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ കണ്ടീഷനിങ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതുപോലെ ഒരു കോട്ടനും നമുക്ക് ആവശ്യമുണ്ട്. തണുപ്പ് കാലത്തും തണുപ്പ് തീരെ പറ്റാത്തവർക്കും തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനി പല പല സെക്ഷനാക്കി എടുത്ത് തലയൊട്ടിയിൽ നമുക്ക് ഓയിൽ തേച്ച് പിടിപ്പിക്കാം. കോട്ടൺ ഓയിലിൽ മുക്കിയെടുത്തതിന് ശേഷം ഈ സെക്ഷനിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി അടുത്ത സെക്ഷനിലും അതുപോലെ തന്നെ ചെയ്യണം. മൊത്തം തലയൊട്ടിയിൽ ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സർക്കുലർ മോഷനിലായിരിക്കണം മസാജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തലയൊട്ടിയിൽ ഫിംഗർ ടിപ്പ് നന്നായി പ്രസ്സിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീമർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത ടവൽ ഉപയോഗിച്ചോ നമുക്ക് സ്റ്റീമിങ് ചെയ്യാം. 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് റാപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഓയിലെല്ലാം നന്നായി തലയൊട്ടിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്യും. നന്നായി പെനിട്രേറ്റ് ചെയ്ത് ഓയിലുള്ളിലേക്ക് കടക്കുകയും ചെയ്യും. തലയോട്ടിയിലെ പോർസുകളെല്ലാം നന്നായി തുറന്ന് ഓയിൽ ഉള്ളിലേക്ക് നന്നായി വലിഞ്ഞു കിട്ടും. ഇനി നമുക്കൊരു പാക്ക് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് മൈലാഞ്ചി പൊടി, 1 മുട്ട ഇതിലേക്ക് നമുക്ക് ചേർക്കാം. മുട്ടയുടെ ഉണ്ണി ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ മുടിക്ക് നല്ല ഓയിലിനെസ് കൊടുക്കുന്നത്. ഡ്രൈ ഹെയർ ആണെങ്കിൽ യോക്ക് ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുട്ടയുടെ ഉണ്ണി ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചേർക്കാറില്ല, കാരണം അത് മുടിയിൽ നന്നായി ഡൈ പിടിക്കാൻ വേണ്ടിയാണ് ഓയിൽ ചേർക്കാത്തത്. അതേസമയം കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഈയൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 മണിക്കൂർ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാവുന്നതാണ്.
മുടി നല്ല കണ്ടീഷനിങ് ആവുകയും ചെയ്യും, അതോടൊപ്പം ഹെയർ ഗ്രോത്ത് ഉണ്ടായി കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. See you all next time.